ഇത് വളരെ വലിയ ഗൗരവമേറിയ ഒരു ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പല തവണയായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ അദ്ദേഹം ബോധരഹിതനായി പോയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻ ഈ ഹദീസ് കേട്ട് ധാരാളമായി കരയുകയുണ്ടായി, പ്രയാസപ്പെട്ടുകൊണ്ട് കരയുകയുണ്ടായി എന്നൊക്കെ ഈ ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം ഈ ഹദീസിലെ ആശയം അത്രയും ഗൗരവമുള്ളതാണ്, എന്നെയും നിങ്ങളെയും ഒക്കെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നു, أن الله تبارك وتعالى إذا كان يوم القيامة ينزل إلى العباد ليقضي بينهم وكل أمة جاثية. മുഴുവൻ ആളുകളും മുട്ടുകുത്തിയവരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സൃഷ്ടികൾക്കിടയിൽ വിധി പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരുന്നതാണ്. فأول من يدعو به رجل جمع القرآن, ഏറ്റവും ആദ്യം വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഖുർആൻ പഠിച്ച ഒരാളെയാണ്. ജമാഅൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ച, ഹിഫ്ളാക്കിയ, അതല്ലെങ്കിൽ ഖുർആൻ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരാളെ കൊണ്ടുവരും. അതേപോലെ തന്നെ വറജുലുൻ ഖുതില ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരാളെയും കൊണ്ടുവരും. വറജുലുൻ കസീറുൽ മാൽ, ധാരാളം സമ്പത്തുള്ള മൂന്നാമതൊരാളെയും കൊണ്ടുവരും. അപ്പോൾ ഖുർആൻ പഠിച്ചൊരാളെ കൊണ്ടുവരും, ഷഹീദായ ഒരാളെ കൊണ്ടുവരും, ധാരാളം സമ്പത്തുള്ള ഒരാളെ കൊണ്ടുവരും. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, ഫയഖൂലുല്ലാഹു ലിൽ ഖാരി, ഖുർആൻ പാരായണം ചെയ്ത ഖാരിയിനോട് ചോദിക്കും, അലം ഉഅല്ലിംകമ അൻസൽതു അലാ റസൂലി, എൻ്റെ റസൂലിന് ഞാൻ അയച്ചു കൊടുത്ത ഖുർആൻ ഞാൻ നിന്നെ പഠിപ്പിച്ചില്ലേ? ഖാല ബലാ യാ റബ്, അതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം, ഫമാദാ അമിൽത ഫീമാ ഉല്ലിംത, നിനക്ക് പഠിപ്പിക്കപ്പെട്ട ആ ഖുർആൻ അനുസരിച്ച് നീ ജീവിച്ചോ, നീ എന്താണ് പ്രവർത്തിച്ചത്? ആ ഖുർആൻ നീ പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചു? അപ്പോൾ ആ വ്യക്തി പറയും, കുന്തു അഖൂമു ബിഹി അനാ അല്ലൈലി വ അനാ അന്നഹാർ, ഞാൻ രാവു പകൽ ഒരുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്തു എന്ന് ആ വ്യക്തി പറയുമ്പോൾ, ഫയഖൂലുല്ലാഹു ലഹു, അല്ലാഹു ആ വ്യക്തിയോട് പറയും, കദബ്ത, നീ കളവാണ് പറയുന്നത്. വതഖൂലു ലഹുൽ മലായികത്തു, മലക്കുകളും പറയും, കദബ്ത, നീ കളവാണ് പറയുന്നത്. വയഖൂലുല്ലാഹ്, എന്നിട്ട് അല്ലാഹു പറയും, ബൽ അറത്ത അൻ യുഖാല ഇന്ന ഫുലാനൻ ഖാരിഉൻ ഫഖദ് ഖീല ദാക, ഇന്നാൽ ഇന്ന വ്യക്തി വലിയ ഖാരിയാണ്, ഖുർആൻ ഓതുന്ന ആളാണ്, ഖുർആനിൽ ഹാഫിളാണ്, അങ്ങനെയൊക്കെ ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്. നീ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ അതൊന്നും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ല, അതുകൊണ്ടാണ് കദബ്ത എന്ന് പറഞ്ഞത്, നീ കളവാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതല്ല ഇവിടെയുള്ള കളവ്, മറിച്ച് ആ ചെയ്തത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല, ജനങ്ങളുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇതേത് വിഷയത്തിലും അങ്ങനെ തന്നെ, ജനങ്ങളുടെ പ്രശംസ കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചല്ല, ജനങ്ങൾക്കിടയിൽ ആലിമാണ് എന്നറിയപ്പെടണം, പണ്ഡിതനാണ് എന്നറിയപ്പെടണം, വലിയ ഖാരി ആണ് എന്നറിയപ്പെടണം, വലിയ പ്രഭാഷകനാണ് എന്നറിയപ്പെടണം, അങ്ങനെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുക, അല്ലാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കാതിരുന്നാൽ അവരുടെ വിഷയത്തിൽ അള്ളാഹു പറയും, കളവാണ് നീ പറഞ്ഞത്, മലക്കുകളും പറയും, വയുഅത ഫഖദ് ഖീലദക, അങ്ങനെ പറയപ്പെടും. പിന്നീട് വയുഅത ബി സാഹിബിൽ മാലി, ധനമുള്ള ആളെ കൊണ്ടുവരും. ഫയഖൂലുല്ലാഹു ലഹു അലം ഉവസ്യ അലൈക ഹത്താലം അദാക തഹ്താജു ഇലാ അഹദിൻ, മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഞാൻ നിനക്ക് ധാരാളം പണം തന്നില്ലേ, എന്നിട്ട് നീ എന്ത് ചെയ്തു? അപ്പോൾ ആ വ്യക്തി അത് അംഗീകരിക്കും, ബലാ യാ റബ്, ഫമാദ അമിൽ തഫീമ ആതൈതുക്, ഞാൻ നൽകിയ ധനം നീ എന്തിനു ചെലവഴിച്ചു? അപ്പോൾ പറയും, കുൻതു അസലു റഹീം വ അതസദ്ദഖ്, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുടുംബബന്ധം ചേർക്കുകയും സദഖ ചെയ്യുകയും ചെയ്തു. ഫയഖൂലുല്ലാഹ് ലഹു, അള്ളാഹു അപ്പോൾ അവനോട് പറയും, കദബ്ത വ തഖൂലു ലഹുൽ മലായികത്തു കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വയഖൂലുല്ലാഹു തആല ബൽ അറത്ത അൻ യുഖാൽ, മറിച്ച് നീ പറയപ്പെടാൻ ആഗ്രഹിച്ചു എന്ത്? ഫുലാനുൻ ജവാദുൻ, വലിയ ധർമ്മിഷ്ഠനാണ്, ദാനശീലനാണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫഖദ് ഖീല ദാക്, അത് പറയപ്പെട്ടു, ദുനിയാവിൽ അത് പറയപ്പെട്ടു, പക്ഷേ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. മൂന്നാമത് വയുഅത്തബില്ലദീ ഖുതില ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയെ കൊണ്ടുവരും. അപ്പോൾ അള്ളാഹു ചോദിക്കും, ഫീമാദാ ഖുതിൽത, നീ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഫയഖൂലു ഉമിർതു ബിൽ ജിഹാദി ഫീ സബീലിക് ഫഖാതൽതു ഹത്താ ഖുതിൽതു, നിന്റെ മാർഗത്തിൽ ജിഹാദിനുള്ള ആഹ്വാനം കേട്ടപ്പോൾ കൊല്ലപ്പെടുന്നതുവരെ നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തതാണ്. ഖുതില ഫീ സബീലില്ലാ, അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടതായി ധരിക്കുന്ന ആളാണ്. അപ്പോൾ ആ വ്യക്തി അങ്ങനെ പറയും, നിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഫയഖൂലുല്ലാഹു തആല ലഹു, ആ വ്യക്തിയോട് അള്ളാഹു പറയും, കദബ്ത വ തഖൂലു ലഹുൽ മലായികത്തു കദബ്ത, വയഖൂലുല്ലാഹു ബൽ അറത അൻ യുഖാൽ ഫുലാനുൻ ജരീഉൻ,
അള്ളാഹു പറയുന്നു നീ കളവാണ് പറയുന്നത്, മലക്കുകളും പറയുന്നു നീ കളവാണ് പറയുന്നത്, ധൈര്യശാലിയാണ് എന്ന് ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ, വലിയ യുദ്ധ നിപുണനാണ്, വലിയ കഴിവുള്ള ആളാണ്, ധൈര്യമുള്ള ആളാണ് എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയാണ്. ഫഖദ് ഖീലദാ അതൊക്കെ ജനങ്ങൾ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇവരൊക്കെ വലിയ കാരികളായിരുന്നു, ആലിമ്യങ്ങളായിരുന്നു, ജനങ്ങൾക്കിടയിൽ അവർ വലിയ ദാനശീലരായിരുന്നു, ജനങ്ങൾക്കിടയിൽ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാണ്. പക്ഷേ അവർ കൊല്ലപ്പെട്ടതും അതേപോലെ തന്നെ അവർ ധനം ചെലവഴിച്ചതും അവർ വലിയ കാര്യങ്ങളും ആലിമ്യങ്ങളായതുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് ദുനിയാവിലെ നേട്ടങ്ങൾ, ദുനിയാവിൽ ആളുകളുടെ പ്രശംസ, അവരുടെ അംഗീകാരം, അവർക്കിടയിലുള്ള കീർത്തി, അതാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ثم ضرب رسول الله صلى الله عليه وسلم على ركبتي فقال يا ابا هريره اولئك الثلاثه اول خلق الله تسعر بهم النار يوم القيامه او ابو هريره ഈ മൂന്ന് വിഭാഗമാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് ഈ ഉമ്മത്തിലെ മുനാഫിഖീങ്ങളിൽ ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവരായിരിക്കും. കാരണം അവർ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിക്കാതെയാണ് ഇതെല്ലാം ചെയ്തത്. കാപട്യത്തോടുകൂടിയാണ്, റിയാഓടുകൂടിയാണ് അവരിത് ചെയ്തത്. അപ്പോൾ ഏറെ ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റിയാ, സുമഅത്ത്, ലോകമാന്യത, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ, ഈ ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മൂന്ന് തവണ ബോധരഹിതനായി പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഗൗരവമുള്ളതാണ്. മാത്രമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഈ ഹദീസ് മഹാനായ സ്വഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് പറയപ്പെട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഖദ് ഫുഇല ബിഹാ ഉലൈ ഹാദാ ഫകൈഫ ബിമൻ ബഖിയ മിനൻ നാസ്. ഈ മൂന്ന് വിഭാഗത്തെ അള്ളാഹു നരകത്തിൽ വലിച്ചെറിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? കാരണം ഏറ്റവും നല്ല നിലക്ക് അറിയപ്പെട്ടവരാണ്, ഒന്ന് ഖുർആനിൽ ഇൽമുള്ള ആള്, മറ്റൊന്ന് ധാരാളമായി സദഖ ചെയ്യുന്ന ആള്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി അറിയപ്പെട്ട ആള്, സമൂഹത്തിൽ ഇത്രയും നന്നായി അറിയപ്പെട്ടവരുടെ കാര്യം പോലും പരലോകത്ത് ഇതാണെങ്കിൽ അതല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? സുമ്മ ബക മുആവിയത്തു ബുകാഅൻ ശദീദ ഹത്താ ളനന്ന അന്നഹു ഹാലികുൻ. അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. ആ കരച്ചിലിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം മരിച്ചു പോകുമോ എന്ന് വരെ ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി. പക്ഷേ പിന്നീട് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞത് സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പരിശുദ്ധ ഖുർആനിലുള്ള ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയും ചെയ്തു. അഥവാ പരലോകത്തെ ആഗ്രഹിക്കുന്നവർക്ക് പരലോകമുണ്ട്, എന്നാൽ ഈ ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന ആശയമടങ്ങുന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുകയും ചെയ്തു. സൂറത്ത് ഹൂദിലെ 16-ാമത്തെ ആയത്ത്. അപ്പോൾ അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു കാര്യം മഹ്ഷറിൽ നടക്കാനിരിക്കുന്നു. സഹോദരങ്ങളെ ഭയപ്പെടുക. നമ്മളൊക്കെ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അതേപോലെ തന്നെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ്, അതേപോലെ സദഖ ചെയ്യുന്നവരാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ലക്ഷ്യം ഈ ദുനിയാവ് ആയിരിക്കരുത്. ജനങ്ങൾക്കിടയിലുള്ള പ്രീതിയും പ്രശംസയും കീർത്തിയും ആയിരിക്കരുത്, മറിച്ച് അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയർന്നു നിൽക്കാൻ വേണ്ടി, ഈ ദീനിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട്, പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ ഈ മൂന്ന് വിഭാഗങ്ങൾക്കിടയിലാണ് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത്, അഥവാ റിയാഇൻ്റെ ആളുകൾ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അവരെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി നരകത്തിലേക്കിടും എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. وما خلقت الجن والإنس إلا